കോൺഗ്രസിലെ എംഎൽഎമാരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ ആ സീറ്റിൽ അനന്തരാവകാശിയായി അവരെ ഭാര്യമാരെ മത്സരിപ്പിക്കുന്ന ഒരു പതിവ് ഇന്ന് കുറേ കാലമായി കേരളത്തിൽ നടന്നു വരികയാണ് അവരിൽ പലരും രക്ഷപ്പെട്ടിട്ടുണ്ട് അത് ആളുകളുടെ വികാരങ്ങൾ ചൂഷണം ചെയ്ത് ഒരു സഹതാപ തരംഗം ഉണ്ടാക്കി ആണ് അത്തരം ഏർപ്പാടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത്തവണ തൃക്കാക്കരയിലും അങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ കോൺഗ്രസ് ഒരുമ്പെടുകയും കാര്യമായ ആലോചനകളോ പാർട്ടി നേതൃത്വത്തിലെ സീരിയസ് ആളുകളെ വിളിച്ചുകൂട്ടി ഒരു പൊതു അഭിപ്രായം രൂപീകരിക്കുകയോ ചെയ്യാതെ പി ടി തോമസിൻ്റെ വിധവയായ ഉമയെ ഒരു മൂന്നാലഞ്ച് പേർ ചേർന്ന് അങ്ങ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു എന്തായാലും ഒരു കാര്യം കോൺഗ്രസിലെ ചില നേതാക്കന്മാർ ഉറപ്പിച്ചു കഴിഞ്ഞു ഈ സഹതാപ തരംഗവും അതുപോലെ തന്നെ നേതാക്കൾ മരിച്ചാൽ അവരുടെ ഭാര്യമാരെ നിർത്തി വിജയിപ്പിച്ച് എടുക്കുക എന്നുള്ള ഒരു എളുപ്പമാർഗം ഇതോടുകൂടി അവസാനിപ്പിക്കണം എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞു അതിൻ്റെ മുന്നോടിയായി പ്രൊഫസർ കെ വി തോമസ് രംഗത്തെത്തിക്കഴിഞ്ഞു അദ്ദേഹം പൊട്ടിത്തെറിക്കുകയായിരുന്നു അദ്ദേഹം ചോദിച്ചു ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഈ സ്ഥാനാർത്ഥി നിശ്ചയിച്ചത് എറണാകുളം ജില്ലയിലെ സീനിയറായ നേതാക്കന്മാർ ആരോടെങ്കിലും നിങ്ങൾ ആലോചിച്ചോ മൂന്നോ നാലോ പേര് ഒരു മുറിക്കകത്തിരുന്ന് ആലോചിച്ച് സ്ഥാനാർത്ഥി നിശ്ചയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്ത് ജയിപ്പിക്കുമെന്നുണ്ടോ നിങ്ങൾക്ക് എന്ന് അദ്ദേഹം ചോദിച്ചു വളരെ അർത്ഥവത്തായ ചോദ്യമാണ് കാരണം കെ വി തോമസിനെ പോലെ എറണാകുളത്തെ ജനസമ്മതനായ ഒരു മറ്റൊരു നേതാവില്ല അദ്ദേഹത്തെ ജനങ്ങളുടെ പൾസറിയാം അദ്ദേഹത്തിൻ്റെ സമുദായവും അത്ര ശക്തമാണ് അവിടെ അദ്ദേഹത്തെ പോലും അറിയിക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലും അദ്ദേഹത്തോട് പോലും ഒന്ന് ആലോചിക്കാതെ പൊടുന്നനെ ഒരു സ്ഥാനാർത്ഥി നിർത്തി അദ്ദേഹം രംഗത്ത് വന്നു കഴിഞ്ഞു അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ തിരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാവും പക്ഷെ വേദി ഏതാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല എന്ന് വളരെ അർത്ഥവത്തായ ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ കെ വി തോമസിനെ പോലെ തന്നെ ഡൊമിനിക് പ്രസന്റേഷൻ അദ്ദേഹം തെറ്റിക്കഴിഞ്ഞു അനുനയിപ്പിച്ചു നിർത്തിയിരിക്കുന്നുവെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും തീ നീറുകയാണ് അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഈ സഹതാപ തരംഗവും അതുപോലെ തന്നെ ഈ അനന്തരാവകാശികൾ ഭാര്യമാരാകുന്ന ഒരു ശീലവും ഈ യു ഡി എഫിൽ മൊത്തത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ കോൺഗ്രസ്സിൽ അവസാനിക്കാൻ പോവുകയാണെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് നിങ്ങൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൽ ഡി എഫിൽ എടുക്കൂ സി പി എമ്മിലെ എത്രയോ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എം എൽ എ മാരായിരുന്നിട്ട് അവരാരും തന്നെ അവരെ ഭാര്യമാരെ മത്സരിപ്പിച്ചിട്ടില്ല അവർക്കറിയാം അതുകൊണ്ടൊന്നും ഗുണമുണ്ടാവില്ല പാർട്ടി എന്ന് പറയുന്നത് വേറെയാണ് സഹതാപതരംഗം വേറെയാണ് ഭാര്യ കുടുംബം അത് വേറെയാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എൽ ഡി എഫിനുള്ള കഴിവ് ഇന്ന് യു ഡി എഫിനില്ല അതാണ് ഒട്ടുവിദ്യയിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ച് അവിടെ നിർത്തിയത് അതിൻ്റെ ഫലമോ കേരളം ഇതേവരെ കാണാത്ത തരത്തിലുള്ള ഒരു തിരിച്ചടിയായിരിക്കും ഒരു പക്ഷേ കോൺഗ്രസ് നേരിടുക അതുപോലെ തന്നെ യു ഡി എഫും അതുപോലെ ആയിരിക്കും കാരണം യു ഡി എഫിൻ്റെ സീറ്റാണ് തൃക്കാക്കര ആ സീറ്റ് കോൺഗ്രസ്സിന് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ തന്നെ അത് ചലനങ്ങളുണ്ടാക്കും കാരണം കോൺഗ്രസ് ഇന്ത്യയിൽ വ്യാപകമായി തന്നെ തകർന്നടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ കൂടെ കയ്യിലുള്ള ഒരു സീറ്റ് തൃക്കാക്കര നല്ല ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പി ടി തോമസ് ജയിച്ച മണ്ഡലം ഭാര്യയെ കൊണ്ട് നിർത്തി തോൽവിയും കൂടി ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കോക്കസ് സംഘമാണല്ലോ ഇവരുടെ പേര് നിർദ്ദേശിച്ചതും ഇവരെ മുന്നിട്ട് നിർത്തിയതും ആ കോക്കസ് സംഘത്തിൻ്റെ തകർച്ചയും ഇതോടുകൂടി വളരെ എളുപ്പമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനിയെങ്കിലും കോൺഗ്രസ് പാഠം പഠിക്കണം എത്ര കൊണ്ടാലും കോൺഗ്രസ് പാഠം പഠിക്കുകയില്ല എന്നുള്ള സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത് അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ തൃക്കാക്കരയിൽ ഏകപക്ഷീയമായി ഒരു മൂന്നാല് പേരിരുന്ന് സ്ഥാനാർത്ഥി നിശ്ചയിച്ചും സ്ഥാനാർത്ഥി അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തത് അതിൻ്റെ പൊട്ടലും ചീറ്റലും വന്നു കഴിഞ്ഞു ഫലം നമുക്ക് കാത്തിരുന്ന് കാണാം